മുമ്പ് ഒരു പ്രതിഭ കൂടി നമ്മുടെ മിഠായി തെരുന്ന് പറയുന്ന നമ്മുടെ പവലിയനിൽ എത്തിയിട്ടുണ്ട്. ഈ പ്രതിഭയ്ക്ക് ഏറെ പ്രത്യേകതകളുണ്ട്. അതിലേക്കാണ് നമ്മൾ പ്രലോഭാണ് കൂടുതൽ നമ്മുടെ കൂടെ ഉള്ളത്. പ്രലോഭന് ഈ ജില്ലാ കലോത്സവം എറണാകുളത്ത് വെച്ച് നടന്നപ്പോൾ കാലിൽ ഫ്രാക്ചർ പറ്റി. അവിടെ വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ കാലിൽ ഫ്രാക്ചർ, ലിഗമെന്റ് ഫ്രാക്ചർ വന്നു. എന്നിട്ടും അവതരിപ്പിച്ചു, അവിടെ ഫസ്റ്റ് നേടി രണ്ടിനങ്ങളിൽ. ആ രണ്ടിനങ്ങളിലും ഇന്നിവിടെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ദിനത്തിൻ്റെ റിസൾട്ട് വന്നു, നാടോടി നൃത്തം. അതിൽ ഏഗ്രേഡുണ്ട്, ഇന്നലെ കുച്ചിപ്പുടി ഉണ്ടായിരുന്നു, അതിലും ഏഗ്രേഡുണ്ട്. അങ്ങനെ ഫ്രാക്ചർ വന്നിട്ടും പെർഫോം ചെയ്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രലോഭിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഗോപിനി നമ്മൾ കടക്കാൻ പോകുന്നത്. ഹായ് പ്രലോഭ്, കൺഗ്രാറ്റ്സ് എന്തായാലും. താങ്ക് യു. രണ്ടിനങ്ങളിലും കാലിലെ ഫ്രാക്ചർ വെച്ചിട്ട് എങ്ങനെയാണ് പെർഫോം ചെയ്യാൻ പറ്റിയത്? വലിയ അതിശയാണ്. ദൈവങ്ങളെല്ലാം പ്രാർത്ഥിച്ച് കയറിയതാണ്. ഓക്കെ, നല്ല വേദന ഉണ്ടോ ഇപ്പോഴും? വേദനയുണ്ട്, വേദനയൊക്കെ കടിച്ചമർത്തിയാണ് ഗോപി. ഇതുപോലെ ഒരുപാട് പ്രതിഭകളുണ്ട്, അതിൽ ഒരാളാണ് പ്രലോഭ്. പക്ഷേ പ്രലോഭന എടുത്തു പറയണം, രണ്ടിനങ്ങളിലും ഏകരുണ്ട് എന്നുള്ളതാണ് അല്ലേ? എന്താണ് ഇന്ന് ഇപ്പോ ചെയ്ത മുത്തപ്പന്റെ ഒരു സ്തുതി? നമുക്ക് കുറച്ച് ഭാഗം കണ്ടാലോ. പെട്ടെന്ന് പെർഫോമൻസ്. സന്തോഷം മാത്രമാ മനക്കലില്ല, ഉണ്ണി പിറക്കാത്ത ദുഃഖത്തിൽ കഴിയുന്നു ശിവഭക്തരാം തമ്പ്രാനും തമ്പ്രാട്ടിയും. കലോത്സവവേദികളിൽ നിന്നുള്ള വിശേഷങ്ങൾ നമ്മൾ കാണുകയായിരുന്നു. കലോത്സവവേദിക്ക് അരികെയുള്ള 24 പവലിയനിൽ മിഠായി തെരുവിൽ ഇപ്പോൾ ഒരു കൊച്ചു കലാകാരന്റെ കലാപ്രകടനം നമ്മൾ ആസ്വദിക്കുകയും ചെയ്തു.